ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അൽഫ ടിവിയുടെ സത്യവിളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് പിന്നെയും എല്ലാവർക്കും സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ ഈ നാളുകളിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത് എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ പഠനത്തിനാധാരമായിട്ട് വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവോ എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായി കൊണ്ടത്രേ നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഫോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു അവൻ ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്ധതിയായവൻ ദൈവജനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായത് കേൾക്കുന്നില്ല യഹൂദന്മാർ അവനോട് നീ ഒരു ശമരിയൻ നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു യേശു എനിക്ക് ഭൂതമില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രയേ ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് ഭൂതമുണ്ട് എന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാരും മരിച്ചു നിന്നെ തന്നെ നീ ആറാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മുഹത്തപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഫോഷ്കു പറയുന്നവനാകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് അമ്പത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി നാം ഇന്ന് വായിച്ച വേദഭാഗത്തിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവർ യേശുവിൻ്റെ അരിക്കൽ വന്ന് വചനത്തിലൂടെ സത്യം മനസ്സിലാക്കി വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം ആരാണ് ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ അവർ ക്രിസ്തു ശിഷ്യന്മാരെന്ന് എങ്ങനെ ലോകത്തിന് മനസ്സിലാകും അതാണ് നാം ആ ക്ലാസ്സിൽ ചിന്തിച്ചത് അതിൻ്റെ തുടർച്ചയായി യഹൂദന്മാരായ ആളുകളുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ സംഭാഷണമാണ് നാം വായിക്കുന്നത് അതിൻ്റെ തുടർച്ച ഇന്ന് നാം ഇവിടെ കാണുന്നു യഹൂദന്മാരായ ആളുകൾ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ ഒരു വലിയ പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നവരും അതിന് മുറുകെ പിടിക്കുന്നവരുമാണ് അങ്ങനെ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളോടാണ് കർത്താവ് ഇപ്പോൾ ഇവിടെ സംഭാഷിക്കുന്നത് വാസ്തവത്തിൽ അവർ അബ്രഹാമിൻ്റെ സന്തതികളല്ല എന്ന നിലയിൽ കർത്താവ് അവരുടെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുന്നത് നമുക്കിപ്പോൾ വായിച്ച ഈ വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കും ഇതിന് മുൻപിലത്തെ ഭാഗത്ത് മുപ്പത്തി വാക്യത്തിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് അവർ അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ദൈവവചനത്തിന് അവരുടെ ഉള്ളിൽ സ്ഥാനമില്ല അതുകൊണ്ട് യേശുക്രിസ്തുവിന് എതിരായി അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത് പറഞ്ഞ് മുൻപോട്ട് വരുമ്പോഴാണ് കർത്താവ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു അപ്പോൾ അബ്രഹാമിൻ്റെ മക്കൾ അബ്രഹാമിൻ്റെ സന്തതി എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ കൂട്ടർ യഹൂദന്മാരായ ഈ ആളുകൾ വാസ്തവത്തിൽ കേവലം അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ ആശ്രയിക്കുകയും അതിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല അത് കർത്താവ് താഴോട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതാണ് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇപ്പോൾ കാണുന്നത് നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് പക്ഷേ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നില്ല എന്താണ് അവർ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യാതെ വണ്ണം മാറിപ്പോയിരിക്കുന്നത് അതാണ് നാൽപ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ അബ്രഹാം എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല നോക്കിയിട്ടില്ല നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെടുകയും എന്നെ കൊല്ലുവാൻ നോക്കുകയും ചെയ്യുന്നു അതുതന്നെ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതാണ് കർത്താവ് അവിടെ അവരെ ഓർപ്പിക്കുന്നത് പിന്നീട് താഴോട്ട് വരുമ്പോൾ പിന്നെയും അൻപത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ അവരവകാശപ്പെടുമ്പോൾ അതല്ല എന്ന് കർത്താവ് പറയുവാൻ മറ്റൊരു കാരണം നമ്മൾ വായിക്കുന്നുണ്ട് അൻപത്തി ഒന്നാം വാക്യം ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല ഇത് പറഞ്ഞപ്പോൾ യഹൂദന്മാർ തിരിച്ചു ചോദിക്കുന്നത് നിനക്ക് ഭൂതമുണ്ട് അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല അല്ലെ മരണം കാണുകയില്ല എന്നുള്ള അനുഗ്രഹീതമായ ഒരു സത്യം കർത്താവ് അവരോട് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് എന്താ നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അബ്രഹാമും ആ പിതാക്കന്മാർ ആ പ്രവാചകന്മാരൊക്കെ മരിച്ചില്ലേ അപ്പം നീ പറയുന്നത് നിനക്ക് ഭൂതമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാരും മരിച്ചു നിന്നെ തുന്നെ നീ ആറാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു കൊടുക്കുന്ന മറുപടി അൻപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു അപ്പോൾ ഇവരിവിടെ ചോദിച്ചത് നീ അബ്രഹാമിനേക്കാൾ വലിയവനാണോ അബ്രഹാം അവരുടെ ദൃഷ്ടിയിൽ വലിയവനാണ് അവരുടെ പിതാവാണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ അവർ മുറുകെ പിടിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക അതിനേക്കാൾ വലിയവനാണോ അപ്പോൾ നീ ഇതാണ് കർത്താവിനോട് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശപ്പെടുന്നു കർത്താവ് പറഞ്ഞു അബ്രഹാം ചെയ്യുന്ന പ്രവൃത്തികളല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു അതുകൊണ്ട് വാസ്തവത്തിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെടുവാൻ യോഗ്യരല്ല രണ്ടാമത് അവർ ചോദിക്കുകയാണ് നിനക്ക് ഭൂതമുണ്ട് അബ്രഹാമും പ്രവാചകന്മാരും ഒക്കെ മരിച്ചു നിന്റെ വചനം പ്രമാണിക്കുന്ന ഒരു മരണം കാണുകയില്ല എന്ന് നീ പറയുന്നു കർത്താവ് കർത്താവചന് മറുപടി കൊടുത്തപ്പോൾ അവർ ചോദിക്കുക അപ്പം നീ അബ്രഹാമിനേക്കാൾ വലിയവനാണോ അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് അൻപത്തിയാറാം വാക്യത്തിൽ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു ഇവിടെ കർത്താവ് എന്താ അവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ് ആ അബ്രഹാം പോലും എൻ്റെ ദിവസം കാണും എന്നതുകൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ടു സന്തോഷിച്ചു സന്തോഷിച്ചുമിരിക്കുന്നു എന്താണ് കർത്താവ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അബ്രഹാം പോലും എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്ന ആ എൻ്റെ ദിവസം കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതും മനുഷ്യവർഗത്തിൻ്റെ രക്ഷ ഒരുക്കുന്നതും ക്രൂശിൽ മരിക്കുന്നതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതും സ്വർഗാരോഹണം ചെയ്യുന്നതും വീണ്ടും അടങ്ങി വരുന്നതുമായ യേശുക്രിസ്തുവിൻ്റെ ഈ രണ്ടു വരവും അതിനോട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെയും എല്ലാം കൂടെ ചേർത്താണ് കർത്താവ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് കാണും എന്ന് അബ്രഹാം ആഗ്രഹിക്കുകയും അതിൽ ഉല്ലസിക്കുകയും ചെയ്തു എന്ന് കർത്താവ് അവിടെ അബ്രഹാം പോലും കാണാൻ ആഗ്രഹിച്ചത് അബ്രഹാം പോലും ഒരു സന്തോഷ വിഷയമായി കണ്ടത് എന്നെയാണ് എൻ്റെ വരവും എൻ്റെ പ്രവൃത്തികളുമാണ് എൻ്റെ ദിവസമാണ് എന്ന് പറയുക വഴി അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു അതെ ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ് ഇവിടെ അത് പറയുമ്പോൾ അവൻ കണ്ടു സന്തോഷിച്ചും എന്ന് പറയുന്നു അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചയാളാണ് കാലങ്ങൾ കഴിഞ്ഞ് കടന്നു വന്ന യേശുക്രിസ്തുവിനെ കണ്ടോ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുവരണം കണ്ടോ ഇനി സംഭവിക്കാൻ പോകുന്ന മടങ്ങിവരവ് കണ്ടോ ഇതൊന്നും തൻ്റെ അക്ഷരീക ദൃഷ്ടിയിൽ കണ്ടതായി നമുക്ക് പറയുവാൻ കഴിയില്ല പിന്നെ എന്ത് ആ പറയുന്നതിൻ്റെ ആശയം എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാം അബ്രഹാം വിശ്വാസത്താൽ ആ കാഴ്ച കണ്ടു എബ്രാഹിം പതിനൊന്നിൻ്റെ പതിമൂന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇവരെല്ലാവരും അത് പഴയ നിയമത്തിലെ പിതാക്കന്മാരെ കുറിച്ച് പറയുകയാണ് വാഗ്ദത്വ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്നിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തോൽ മരിച്ചു വിശ്വാസത്താൽ ജീവിച്ച വിശ്വാസത്തിൽ മരിച്ച ഒരു കൂട്ടം പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുകയാണ് ദൂരേക്ക് നോക്കി അവർ വാഗ്ദത്വ നിവൃത്തി കണ്ടു എങ്ങനെ വിശ്വാസത്താൽ അപ്പോൾ അബ്രഹാം കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം വിശ്വാസത്താൽ മുൻപോട്ട് നോക്കി ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഈ ദിവസത്തെയും അബ്രഹാം കണ്ടു എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം നമുക്കിങ്ങനെ പറയാം യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും മരണത്തെ ജയിച്ച് ഉയർത്ത് നിൽക്കുന്നതുമായ ആ മടങ്ങി വരവും മറ്റും അബ്രഹാം എങ്ങനെ കണ്ടു അബ്രഹാം ഒരു നിഴലിലൂടെ അത് കണ്ടു ഒരു സാദൃശ്യത്തിലൂടെ അത് കണ്ടു ഏതാണ് നിഴൽ എന്ന് പറയുന്നത് തൻ്റെ ഏകമകനെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് മൂറിയാമ്മലയുടെ മുകളിൽ യാഗമായി അർപ്പിച്ചു ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്ന് തന്നെയാണ് ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ അംഗീകരിച്ചതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ യാഗം അർപ്പിക്കപ്പെട്ടു അവിടെ നിന്ന് ഇസഹാക്ക് തിരികെ വരുന്നു മടങ്ങി വരുന്നു ഇത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും മടങ്ങി വരുന്നതിനെയും ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ മടങ്ങി വരവിനെയും സൂചിപ്പിക്കുന്ന നിഴലുകൂടിയാണ് ആ നിഴലിലൂടെ വരുവാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ അബ്രഹാമിന് കാണുവാൻ കഴിഞ്ഞു എന്നും ഈ ഭാഗത്തിനൊരു വ്യാഖ്യാനം കൽപ്പിക്കുവാനായിട്ട് കഴിയും മറ്റൊന്ന് ഇന്ന് നമുക്ക് ഇല്ല എങ്കിലും പഴയ നിയമത്തിലെ പിതാക്കന്മാർക്കും പ്രവാചകന്മാരുമായ ആളുകൾക്ക് ദർശനത്തിലൂടെയും പ്രത്യേകമായ ചില വെളിപ്പാടുകളിലൂടെയും ദൈവം അരുളപ്പാടുകൾ കൊടുത്തിരുന്നതും ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതായിട്ടുമൊക്കെ തിരുവഴുത്തൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് പഴയ നിയമ പിതാക്കന്മാർ കണ്ടതാണ് ദൈവനാസന്മാർ അത് അനുഭവിച്ച കാര്യമാണ് എന്നാൽ ഇന്ന് ദൈവവചനം പൂർണ്ണമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ പൂർണ്ണമായ ദൈവവചനത്തിനപ്പുറത്ത് പുതിയൊരു സ്വപ്നമോ അരുൾ പ്പാടോ അത്തരം ദർശനങ്ങളോ ഒക്കെ കാണിച്ച് അതിലൂടെ പുതിയ അരുളപ്പാടുകൾ നൽകുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ളത് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക വെളിപ്പാടിലൂടെ അബ്രഹാമിന് ഇത് കാണിച്ചു കൊടുത്തതായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസത്താൽ മുൻപോട്ട് നോക്കി കണ്ടതായോ ഇസഹാക്കിനെ ആകമർപ്പിച്ചിട്ടും മടങ്ങി വന്ന ആ നിഴലിലൂടെ ഈ വലിയ യാഥാർത്ഥ്യത്തെ കണ്ടതായോ ഒരു പ്രത്യേക വെളിപ്പാടിലൂടെ ദൈവം അത് കാണിച്ചു കൊടുത്തതായിട്ടോ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും ഇതിലൂടെ എല്ലാം എന്താണ് കർത്താവ് ഈ യഹൂദന്മാരോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഈ അബ്രഹാമിനേക്കാൾ ഞാൻ വലിയവനാണ് അപ്പോൾ ഇവർ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെടുമ്പോൾ ആ അബ്രഹാമിനേക്കാൾ വലിയവനായ ഒരുവൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയാതെ വന്നപ്പോൾ കർത്താവ് ഈ കാര്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയാണ് വീണ്ടും അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ അവർ പിന്നെയും ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിനക്ക് കേവലം അമ്പത് വയസ്സ് പോലും ആയിട്ടില്ല നീ അപ്പോൾ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ അതിനും യേശു മറുപടി പറയുന്നു അൻപത്തിയെട്ടാം വാക്യം ആമേന ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുൻപ് ഞാനുണ്ട് എന്ന് പറഞ്ഞു അബ്രഹാം ജനിച്ച ശേഷം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് യേശു ക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് മറിയയിലൂടെ മനുഷ്യാവതാരം മനുഷ്യാവതാരമെടുത്തത് എന്നാൽ ആ മനുഷ്യാവതാരം എടുക്കുന്നതിനു മുൻപ് അബ്രഹാം ജനിക്കുന്നതിന് മുൻപ് സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നുള്ള നിലയിൽ നിത്യനായി യേശുക്രിസ്തു ഉണ്ടായിരുന്നു അതാണല്ലോ യേശുക്രിസ്തുവിൻ്റെ നിത്യത എന്ന് പറയുന്നത് അത് വളരെ വിശദമായി ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഇതിനു മുൻപ് പ്രാരംഭ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചിട്ടുള്ളതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അവൻ മുഖാന്തരം മുഖാന്തരമുളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നുള്ള നിലയിൽ അവൻ സകലത്തിനു മുമ്പേ ഉള്ളവനാണ് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഉള്ളവനാണ് അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ താൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെയും അബ്രഹാമിനേക്കാൾ വലിയവനായ ഒരു വ്യക്തി ആണ് താൻ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ് ഈ നിലയിൽ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെട്ട ഈ യഹൂദന്മാരായ ആളുകളുടെ മുൻപിൽ അവർ കരുതുന്ന അവരുടെ പിതാവെന്നവരവകാശപ്പെടുന്ന അബ്രഹാമിനേക്കാൾ എന്തുകൊണ്ടും വലിയവനാണ് താൻ എന്നുള്ളത് കർത്താവ് അവരുടെ മുമ്പാകെ തെളിയിക്കുകയാണ് അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങൾക്കൊരു ഉള്ളൂ വാസ്തവത്തിൽ ഇവർ ദൈവ ഹിതപ്രകാരമുള്ള പ്രവൃത്തികളല്ല ചെയ്യുന്നത് ദൈവത്താൽ ഐക്യപ്പെട്ടവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അവൻ പറയുന്ന വാക്കുകൾ അവർ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല കേവലം അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ഞങ്ങൾ ദൈവമെന്ന ഏക പിതാവിനുള്ളവർ എന്ന് അവകാശപ്പെടുകയാണ് അത് ഇപ്പോൾ ഇവരവിടെ പറയുന്നത് നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ അപ്പം ദൈവം ഞങ്ങളുടെ പിതാവ് എന്ന് ഇവരിപ്പോൾ അവകാശപ്പെടുകയാണ് അതിന് കർത്താവ് മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പ്രവർത്തിക്കേണ്ടിയിരുന്നത് ഒന്ന് അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള അവകാശവാദം തെറ്റാണ് അതിന് യോഗ്യരല്ല എന്ന് കർത്താവ് ബോധ്യപ്പെടുത്തി രണ്ട് ഞങ്ങളുടെ പിതാവാണ് ദൈവമെന്നുള്ള ആ അവകാശവാദത്തെയും കർത്താവ് ഇവിടെ ിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അവരോട് പറയുന്നത് അതിൻ്റെ ഒരു കാരണം നാൽപ്പത്തി വാക്യത്തിലുണ്ട് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു അപ്പോൾ ഇവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല അതിൻ്റെ താഴോട്ട് കാരണം പറയുന്നുണ്ട് ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാൻ സ്വയമായി വന്നവനല്ല അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ടവനായി വന്ന എന്നെ നിങ്ങൾ സ്നേഹിക്കാത്തത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശവാദം തെറ്റാണ് അതൊരു വലിയ യാഥാർത്ഥ്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ആ ദൈവവിശ്വാസം വെളിപ്പെടേണ്ടത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തിയവർ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് കർത്താവ് തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളല്ല രണ്ട് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ കൊണ്ടത്രേ ഇവർ ദൈവത്തിൻ്റെ മക്കളല്ല എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം അവർ ദൈവവചനം കേൾക്കുവാൻ മനസ്സ് വയ്ക്കുന്നില്ല ദൈവവചനത്തെ അംഗീകരിക്കാത്തവർ ദൈവത്തിൻ്റെ മക്കളല്ല അപ്പോൾ ഒന്ന് ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവർ ദൈവമക്കളല്ല രണ്ട് ദൈവവചനം അംഗീകരിക്കുകയും ദൈവവചനം പ്രമാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ മക്കളല്ല മൂന്നാമത്തത് അൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട് അപ്പം നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ല അതുവഴി എന്നെ അയച്ചവനെയും നിങ്ങൾ ബഹുമാനിക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നെ അപമാനിക്കുന്നു യഹൂദന്മാരുടെ ഉള്ള അവസ്ഥ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ വചനം അംഗീകരിക്കുന്നില്ല എന്നെ അപമാനിക്കുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് അവകാശപ്പെടുന്നത് ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ് അതും കർത്താവ് ഇവിടെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാകുന്നു ആത്മീയമായി നാം ഈ വിഷയത്തെ വിചിന്തനം ചെയ്താൽ ഒന്നുകിൽ ദൈവമക്കൾ അല്ലെങ്കിൽ പിശാജിൻ്റെ മക്കൾ ഈ രണ്ട് ഗണത്തിൽ പെടുന്നവരാണ് ലോകത്തിലെ സകേല ആളുകളും ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും വചനം അംഗീകരിക്കുന്നവരും ക്രിസ്തുവിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഈ യഹുദന്മാരോട് പറയുന്നു നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നവരല്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല പിന്നെ നിങ്ങളാരാണ് പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ പിശാജിന്റെ സ്വഭാവത്തിന്റെ ചില പ്രത്യേകതകളും അവിടെ പറയുന്നുണ്ട് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് ആ പിതാവിന്റെ മോഹങ്ങളെയാണ് നിങ്ങൾ ചെയ്യുന്നത് നീ ആ പിശാജിൻ്റെ പ്രത്യേകത പറയുക അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു അവനിൽ സത്യമില്ല അവൻ സത്യത്തിൽ നിലനിൽക്കുന്നില്ല അവൻ പോഷ്കു പറയുന്നവനാണ് പോഷ്കു പറയുന്നു എന്ന് മാത്രമല്ല ആ പോഷ്കുകൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നവനാണ് അവൻ പോഷ്ക്ക് പറയുന്നവനെന്ന് മാത്രമല്ല ആ പോഷ്കിന്റെ അപ്പനുമാണ് ഇങ്ങനെ പിശാജിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങളെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിലൂടെ വെളിപ്പെടുത്തുകയാണ് ഈ സ്വഭാവമൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങളും പിശാജ് എന്ന പിതാവിൻ്റെ മക്കളാണ് അപ്പോൾ ഞാൻ ഓർപ്പിച്ചത് ഒന്നുകിൽ ദൈവമക്കൾ അല്ലെങ്കിൽ പിശാജിൻ്റെ മക്കൾ സ്വയത്തിൽ നിന്ന് എടുത്തു പറയുന്ന സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന പോഷ്കു പറയുന്ന ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നവർ പിശാചിൻ്റെ മക്കൾ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് ദൈവചനം പ്രമാണിച്ച് ക്രിസ്തുവിനെ ബഹുമാനിച്ച് ജീവിക്കുന്നവര് ദൈവമക്കൾ ഈ വാക്കുകളെ കേൾക്കുന്നവർ നാം ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവനായ യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീരുവാനുള്ള അവകാശവും അധികാരവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് വചനമെന്താ യോഹനാരൻ്റെ സുവിശേഷം തന്നെ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവമക്കളാകുവാനുള്ള അവകാശവും പദവിയും ദൈവ ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുകയാണ് നാം പാപത്തിൽ ജനിച്ച് ജീവിക്കുന്നതുകൊണ്ട് പിശാജിന്റെ മക്കൾ എന്ന ഗണത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളാകുവാനുള്ള അവകാശവും അധികാരവും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ അവകാശപ്പെടുന്ന രണ്ട് കാര്യങ്ങൾക്ക് ഇവിടെ കർത്താവ് മറുപടി കൊടുത്തു ഒന്ന് അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശപ്പെടുന്നു വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയല്ല നിങ്ങൾ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നു വാസ്തവത്തിൽ ദൈവമക്കളുമല്ല മറിച്ച് യേശുക്രിസ്തുവിലൂടെ ദൈവ തീരണം എന്നുള്ള ആഹ്വാനം കൂടിയാണ് ഇവിടെ നൽകുന്നത് ഇനി ഇപ്പോൾ വായിച്ച ഈ വേദഭാഗത്ത് ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഏതാനും ചില കാര്യങ്ങളുണ്ട് നാലാമത്തെ വാക്യത്തിൽ ക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അവിടെ കർത്താവ് അവകാശപ്പെടുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തോട് കേട്ട കാര്യങ്ങളാണ് ദൈവത്താൽ അയക്കപ്പെട്ടവനാണല്ലോ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളാണ് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നതല്ല ദൈവത്തോട് കേട്ട കാര്യങ്ങൾ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു രണ്ടാമത് ക്രിസ്തു അവകാശപ്പെടുന്നത് ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തു അവകാശപ്പെടുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഞാൻ പറയുന്നത് സത്യമെന്ന് മാത്രമല്ല യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ് ഞാൻ തന്നെ സത്യമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ യേശു ക്രിസ്തു പറയുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ താൻ പിന്നെയും അവകാശപ്പെടുന്നത് എൻ്റെ പിതാവിനെ ഞാൻ ബഹുമാനിക്കുക അത്ര ചെയ്യുന്നത് അവിടെ ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ആ പിതാവിനെ ബഹുമാനിക്കുന്നു എന്ന് ക്രിസ്തു അവകാശപ്പെടുന്നു അൻപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ പിതാവിനെ അറിയുന്നു പിതാവിനെ അറിയുകയും അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് അവകാശപ്പെടുന്നു അൻപത്തിയഞ്ചിൻ്റെ അവസാന ഭാഗം എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു അൻപത്തി ആറാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചു ഇതിനു മുൻപ് ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ് അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഉള്ളവനാണ് ഞാൻ നിത്യനാണ് ഇങ്ങനെ താൻ ആരാണെന്നുള്ള ഏഴ് നിലകളിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതും ഈ വേദഭാഗത്ത് നമുക്ക് കാണാം ദൈവത്തിൽ നിന്ന് കേട്ട് സംസാരിക്കുന്നവൻ ദൈവത്താൽ അയക്കപ്പെടുന്നവൻ സത്യം മാത്രം പറയുന്നവൻ ദൈവം എൻ്റെ പിതാവ് എന്ന് അവകാശപ്പെടുന്നു പിതാവിനെ അറിയുകയും വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു അബ്രഹാമിനേക്കാൾ വലിയവൻ നിത്യനായവൻ ഇതാണ് യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന സവിശേഷതകൾ അപ്പോൾ ഈ വേദഭാഗത്തിലൂടെ പാരമ്പര്യത്തിൽ അവകാശപ്പെടുകയും ഞങ്ങൾ ദൈവമക്കളെന്നും അബ്രഹാമിൻ്റെ സന്തതികളെന്ന ആ ഒരു കാര്യത്തിൽ പുകഴുകയും ചെയ്യുന്ന യഹൂദന്മാരോട് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും വചനം പ്രമാണിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി അല്ല ദൈവത്തിൻ്റെ മക്കളുമല്ല നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട സത്യം പറയുന്ന എന്നെ നിങ്ങൾ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്താൽ അതിലൂടെ നിങ്ങൾക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയും ഇത് അന്ന് യഹൂദന്മാരോട് സംസാരിച്ചു ഇന്ന് സകല ലോകത്തോടും പറയാനുള്ള ആത്മീക യാഥാർത്ഥ്യവും ഇതുതന്നെയാണ് ദൈവമക്കളായി തീരുവാൻ ഓരോറ്റ വഴി ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മെ ദൈവമക്കളാക്കുവാൻ നമ്മുടെ പാപത്തെ പരിഹരിപ്പാൻ കാൽവറിയിൽ നമുക്ക് പകരമായി മരണമേറ്റുവാങ്ങിയ മരിച്ചടയ്ക്കപ്പെട്ടെങ്കിലും ഉയർത്തൊരു നേറ്റ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക അതുവഴി ദൈവമക്കളായി തീരുക ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ